കാസർഗോഡ് കുമ്പളയിൽ സഹോദരന്മാർ പള്ളിക്കുളത്തിൽ മുങ്ങി മരിച്ചു എന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് കേട്ടത് മൊഗ്രാൽ കൊപ്പളം വലിയ ജുമാ മസ്ജിദ് കുളത്തിലാണ് സഹോദരങ്ങൾ കുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ചത് മഞ്ചേശ്വരം സ്വദേശി കാദർ മൊഗ്രാൽ സ്വദേശിനി നസീമ ദമ്പതികളുടെ മക്കളായ നവാൽ റഹ്മാൻ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനും നാസിൽ എന്ന പതിനേഴ് വയസ്സുകാരനും ആണ് മരിച്ചത് വരിപെരുന്നാടിനോടനുബന്ധിച്ച് മൊഗ്രാലിൽ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു ഇരുവരും ഒരാൾ മുങ്ങിയപ്പോൾ മറ്റൊരാൾ രക്ഷിക്കാൻ ശ്രമിച്ചതായിരുന്നു പക്ഷേ രണ്ടു പേരും മുങ്ങി മരിക്കുകയായിരുന്നു ഇവരുടെ അമ്മാവൻ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് എന്നെ വളരെയധികം നൊമ്പരപ്പെടുത്തിയത് അവരെഴുതിയത് ഇങ്ങനെയാണ് ഇന്നാലില്ലാഹി വ ഇന്നായിഹി രാജ്യവൻ പെങ്ങളുടെ രണ്ടു മക്കൾ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു കുളത്തിൽ കുളിക്കുമ്പോൾ അനുജൻ മുങ്ങിത്താഴുന്നത് കണ്ട ജ്യേഷ്ഠൻ രക്ഷിക്കാൻ കുളത്തിലേക്ക് എടുത്തു ചാടി അനുജനെ രക്ഷിക്കാനും പറ്റിയില്ല അവൻ രക്ഷപ്പെട്ടതുമില്ല രണ്ടാളും ഞങ്ങളെ വിട്ടുപോയി മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് ചില നേരങ്ങളിൽ പടച്ചോൻ ഇത്ര കുറൂരനെന്നുപോലും ചിന്തിച്ചു പോകുന്നു വന്ന വഴികളിലെ കാൽപ്പാടുകൾ വായിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഹൃദയത്തിൽ പതിഞ്ഞ കാക്ക എന്നുള്ള ഈ മക്കളുടെ ആ വിളികൾ ഇവരോടൊത്തുള്ള കളിയും ചിരിയും ആ ഓർമ്മകൾ മായ്ക്കാൻ വളരെ പ്രയാസമാണ് ഇവർ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ അല്ല ഞാൻ തന്നെയാണ് ഇവർ ഇനി എന്നോടൊപ്പം ഇവർ ഈ ലോകത്ത് ഇല്ലെന്ന വിഷമം സഹിക്കാൻ കഴിയുന്നില്ല സർവശക്തനായ റബ്ബെ ഇവരുടെ കബറിടം വിശാലമാക്കണേനാഥ ഇവരുടെ വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേനാഥ ഇവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണേ രാധ എന്നാണ് അബ്ദുൾ റഫീഖ് കൊപ്പളം എന്ന വ്യക്തി ഇവരുടെ അമ്മാവൻ കൂടിയായ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിത് വളരെ സങ്കടം തോന്നുന്ന വരികളാണിത് ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് നാഥൻ്റെ പരീക്ഷണം ഒന്നിനു പിറകെ ഒന്നായി വരും മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്കത്ര പ്രശ്നമാവില്ല പക്ഷേ നമ്മിലേക്ക് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ എത്തുമ്പോഴാണ് നമുക്കൊക്കെ അതിൻ്റെ വേദന മനസ്സിലാവൂ നമുക്കൊന്നും ഇത്തരം പരീക്ഷണങ്ങൾ ഞാതൻ തരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം